ഒരു വാഹനത്തിൻ്റെ ടയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക ഇതുപോലെ കുറേ കട്ടിങ്ങുകളോട് കൂടിയ ട്രെഡുകളുള്ള ടയറുകളായിരിക്കും. പലരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഇതുപോലെ ടയറുകളിൽ കൂടുതൽ കട്ടിങ്സും ഗ്രൂവുകളുമൊക്കെയുള്ള ടയറുകളാണ് വാഹനങ്ങൾക്ക് കൂടുതൽ ഗ്രിപ്പ് നൽകുന്നതെന്ന്. എന്നാൽ ഈ ധാരണ തെറ്റാണ്. പിന്നെ എന്തിനാണ് വാഹനങ്ങളിൽ ഇതുപോലെ ആഴത്തിലുള്ള ട്രെഡുകളും ഗ്രൂവുകളും കട്ടിങ്ങുകളുമൊക്കെയുള്ള ടയറുകൾ കൊടുത്തിരിക്കുന്നത്? ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തെക്കുറിച്ചാണ്. നമ്മൾ എവിടെയാണ് ഓടിക്കുന്നത്, ഏത് സർഫസിലാണ് ഓടിക്കുന്നത് എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് ഏത് ടൈപ്പ് ടയറാണ് ഉപയോഗിക്കേണ്ടതെന്ന കാര്യം തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ടൂ വീലറുകളുടെയും കാറുകളുടെയും ഒന്നും ടയറുകൾ പോലെയല്ല JCB, ട്രാക്ടർ പോലുള്ള വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ടയറുകൾ. ഇവ രണ്ടും രണ്ട് സർഫസുകളിൽ ഉപയോഗിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന വാഹനങ്ങളാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ടയറുകളിൽ ഇങ്ങനെ കട്ടിങ്ങുകൾ കൊടുത്തിരിക്കുന്നത് വെള്ളത്തെ പെട്ടെന്ന് ഡിസ്പ്ലേസ് ചെയ്യാനാണ്. അതായത് റോഡിലെ വെള്ളത്തിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ടയറുമായി കോണ്ടാക്റ്റിൽ വരുന്ന വെള്ളത്തെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് തള്ളി നീക്കാനാണിത്. നിങ്ങളിപ്പോൾ മഴയുള്ള സമയത്ത് വെള്ളമുള്ള റോഡിലൂടെ പോകുമ്പോൾ ആ റോഡിലുള്ള വെള്ളം നേരെ ഈ ഗ്രൂവിനകത്തേക്ക് കയറി നിൽക്കുകയും അതോടൊപ്പം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് നീങ്ങി ഒഴിവാകുകയും ചെയ്യുന്നു. ഈ സമയത്ത് ടയറിൽ ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന ഭാഗമായിരിക്കും റോഡുമായി കോണ്ടാക്റ്റിൽ വരിക. ഈ ഭാഗമാണ് ഈ നനഞ്ഞ അവസ്ഥയിലും വാഹനത്തിന് റോഡുകളിൽ ഗ്രിപ്പ് നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു നനഞ്ഞ വെറ്റ് സർഫസിൽ വാഹനത്തിന് ഗ്രിപ്പ് കിട്ടാനാണ് ഈ ട്രെഡുകൾ അല്ലെങ്കിൽ ഈ കട്ടിങ്ങുകൾ പ്രധാനമായും ടയറുകളിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇതേ മഴയുള്ള ഒരു സാഹചര്യത്തിൽ ട്രെഡില്ലാത്ത ടയറുകളുള്ള മറ്റൊരു വാഹനവുമായി നമ്മൾ പോകുന്നു എന്ന് കരുതുക. ഈ സമയത്ത് റോഡിലെ വെള്ളത്തിന് കയറി നിൽക്കാൻ ഈ ടയറിൽ ഒരു തരത്തിലുള്ള ഗ്രൂവുകളും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ടയറിൻ്റെയും റോഡിൻ്റെയും ഇടയിൽ വെള്ളത്തിൻ്റെ ഒരു ലെയർ ഫോം ചെയ്യും. അതായത് ഏറ്റവും അടിയിൽ റോഡ്, അതിൻ്റെ മുകളിൽ വെള്ളം, അതിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ടയറുണ്ടായിരിക്കുക, വെള്ളത്തിലിങ്ങനെ ഒഴുകുന്ന രീതിയിൽ. നമുക്ക് മനസ്സിലാക്കാം, ഈ സമയത്ത് ടയറും റോഡും തമ്മിൽ അവിടെ കോണ്ടാക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ വാഹനത്തിന് ഗ്രിപ്പ് കിട്ടില്ല, ബാലൻസ് നഷ്ടപ്പെടും. അങ്ങനെ വാഹനം സ്ലൈഡ് ചെയ്ത് നീങ്ങി അവിടെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നു. ഇത് ഹൈഡ്രോപ്ലെയിനിങ് അല്ലെങ്കിൽ അക്വാപ്ലെയിനിങ് എന്നൊക്കെ പറയുന്ന വളരെ ഡേഞ്ചറസ് ആയ സിറ്റുവേഷനാണ്. അതുകൊണ്ട് കൂടിയാണ് ട്രെഡുകൾ അധികം തേഞ്ഞ ടയറുകളുമായി വാഹനം ഓടിക്കരുതെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മഴയത്ത്. ഇത് ഡ്രൈവർക്ക് വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകട സാധ്യത ഉണ്ടാക്കുന്നു. ഇത്തരം അപകടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുമുണ്ട്. ഇതുപോലെ നനഞ്ഞ സർഫസുകളിൽ മാത്രമല്ല, ലൂസായ പ്രതലങ്ങളിലും കൂടുതൽ ഗ്രിപ്പ് നൽകുന്നത് ഇതുപോലുള്ള ട്രെഡുള്ള ടയറുകളാണ്. ലൂസായ സർഫസ് എന്ന് പറയുമ്പോൾ ചെളി, മഞ്ഞ് തുടങ്ങിയ സാഹചര്യമുള്ള പ്രതലങ്ങൾ. ഇത്തരം പ്രതലങ്ങളിലെ ലൂസായ പാർട്ടിക്കിൾസ് ഈ ടയറുകളിലെ ഗ്രൂവുകളിൽ കയറി നിന്ന് അതുവഴി അവയെ പുറന്തള്ളി ആവശ്യമായ ഗ്രിപ്പ് വാഹനത്തിന് നൽകുന്നു. ഇക്കാരണത്താലാണ് മണ്ണും ചെളിയും നിറഞ്ഞ പ്രതലങ്ങളിൽ സ്ഥിരം സഞ്ചരിക്കേണ്ടി വരുന്ന JCBകളുടെയും ട്രാക്ടറുകളുടെയും പ്രത്യേകിച്ച് കാർഷിക യന്ത്രങ്ങളുടെയും ടയറുകളിൽ ഇതുപോലെ വലിയ ആഴത്തിലുള്ള കട്ടിങ്ങിലുള്ള ട്രെഡുകൾ കൊടുക്കുന്നത്. എന്നാൽ ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ട്രെഡുള്ള ടയറുകൾക്കും ചില പോരായ്മകളുണ്ട്. അതായത് ഒരു ട്രെഡുള്ള ടയറിന് ഇതുപോലെ ഒരുപാട് ഗ്രൂവുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഗ്രൂവുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് ടയറിലെ അത്രയും ഭാഗം റബ്ബർ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാണ്. അപ്പോൾ ടയറിൻ്റെ അത്രയും ഏരിയ റോഡുമായി കോണ്ടാക്റ്റിൽ വരുന്നില്ല. ഇങ്ങനെ ഏരിയ കുറയുന്നത് വഴി ടയറിൻ്റെ ട്രാക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. ഈ ട്രെഡുള്ള ടയറുകൾ വെറ്റായിട്ടുള്ളതും ലൂസായിട്ടുള്ളതുമായ റോഡുകളിൽ ആവശ്യമായ ഗ്രിപ്പ് നൽകുമെങ്കിലും വെള്ളമില്ലാത്ത ഡ്രൈ ആയ റോഡുകളിൽ ഇവ നൽകുന്ന ട്രാക്ഷൻ കുറവായിരിക്കും. ഇത്തരത്തിൽ ഗ്രൂവുകളൊന്നും കട്ട് ചെയ്യാത്തൊരു ടയറാണെങ്കിൽ അവിടെ മാക്സിമം ഏരിയ റോഡിൽ കിട്ടുമായിരുന്നു. അങ്ങനെ നല്ല ട്രാക്ഷനും കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഗ്രൂവുകളില്ലാത്ത ഒരു ടയറിന് മാക്സിമം ട്രാക്ഷൻ റോഡിൽ കിട്ടും. എന്നാൽ നമുക്കറിയാം, ഗ്രൂവുകളുള്ള ഒരു ടയർ മാത്രമേ നനഞ്ഞ റോഡിലെ സാഹചര്യത്തിൽ നമ്മളെ സംരക്ഷിക്കൂ. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നമ്മൾ മഴയത്തും വെയിലത്തും ഒരേ ടയറുകൾ ഉപയോഗിച്ചാണ് ഓടിക്കുന്നത്. മഴക്കാലത്തും വേനൽക്കാലത്തും ടയറുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുക എന്നത് പ്രായോഗികമായ കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനങ്ങളിലെ ടയറുകളെ മഴയത്തും വെയിലത്തും അതിനാവശ്യമായ ട്രാക്ഷൻ നൽകുന്ന രീതിയിലാണ് എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ട്രെഡുകളുള്ള ടയറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം.